വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ ആ സർ ഇത് കോഴിക്കോട് വയനാട് ഞാൻ ഞാനെന്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ സാറിനെ വിളിച്ചതാണ് എനിക്കിത് ഞാൻ നിങ്ങളെ വീവ്യോസ് ഒക്കെ കാണുന്ന ആളാണ് എന്റെ പേര് മേഘ ഞാനൊരു വീട്ടമ്മയാണ് ഞാനൊരു വീട്ടമ്മയാണ് ആ രണ്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ തോന്നുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് സാറിന്റെ ആണോ സാറ് പറഞ്ഞോ അല്ല റെക്കോർഡിങ് ണോ ഓക്കേ ഓക്കേ സാറിന്റെ അമ്മയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മ എന്താ പറയാ സാറ് വയ്യാണ്ടിരിക്കുമ്പോ അമ്മ വയ്യാണ്ടിരിക്കാണ് മോനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ സ്വത്തൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്നാണ് അമ്മ പറഞ്ഞത് ഇതാണ് ആ ഓക്കെ ഒരു മിനിറ്റ് ആ ഞാൻ നേരത്തെ വിളിച്ച ആള് ആളെട്ടോ ആ അപ്പൊണ്ടല്ലോ ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ എന്ന് വെച്ചാ ഞാനൊരു അമ്മയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എനിക്ക് ഒരു മോനും ഒരു മോളും ഉണ്ട് അപ്പൊ ഞാന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ പിള്ളേരെ വളർത്തുന്നത് അപ്പൊ മാഷിനെയും അതേപോലെ മാഷിന്റെ അമ്മ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ എന്ന് വെച്ചാ നമുക്ക് വേണ്ടി കൊറേ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളെ സാറിന് വേണമെങ്കിൽ സാറിന്റെ വീട്ടിൽ പോയിട്ട് സാറിന്റെ അമ്മേനെ ചീത്ത പറയാം

നിങ്ങളിപ്പോ മേഘ എന്ന് പറയുന്ന ആള് നിങ്ങള് മതം വിട്ടാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവും അങ്ങനെ പ്രശ്നമുണ്ടാവില്ല എന്നാൽ ഇവിടെ ജീവിക്കുന്ന മുസ്ലീങ്ങളുടെ വീട്ടിൽ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത് ഇത് അഡ്രസ് ചെയ്യപ്പെടണ്ടേ അതിന് നമുക്ക് പറയാം ഇങ്ങനെ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ബുദ്ധിമുട്ടുകൾ െളിവണ്ടേ വെറു പറഞ്ഞാ മതിന്റെ അമ്മയുടെ കാര്യം എന്റെ വീട്ടില് സംഭവിച്ച കാര്യമല്ലേ എനിക്ക് പറ്റുള്ളൂ വീട്ടിലെ കാര്യം എനിക്ക് പറയാൻ പറ്റും എടുത്താൽ മതി ലെവലിൽ എടുത്താൽ മതി ഉമ്മമാരും ചിന്തിക്കേണ്ട കാര്യമാണ് വേറെ ഏതെങ്കിലും ഒരു വീട്ടിലെ ഉമ്മാനെ ആ വീട്ടിലെ കുട്ടി പബ്ലിക്കില് അവിടെ ഷെയിം ചെയ്യാതിരിക്കണെന്നുണ്ടെങ്കിൽ ഇതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളണം അത്രേ ഉള്ളൂ അല്ല ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടോ പിന്നെന്താ വൈഫ് ഇതുപോലുള്ള തണ്ടിത്തരം ഉള്ള ഒരു മാതാപിതാവ് ആവാതെ നോക്കും ഞാൻ അത് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണ്ടേ ഇനി ഈ ഒരു കുട്ടി ഉണ്ടായി ബുദ്ധിമുട്ടി വളർത്തി അതിങ്ങനെ കണക്ക് പറയണ്ട കാര്യമല്ല കുട്ടികൾ ഉണ്ടായാൽ വളർത്തണം അത് ആ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ പേരില് കണക്ക് പറയാൻ നിക്കരുത് അതിപ്പൊ ഞാനാണെങ്കിലും ചെയ്യാൻ പാടില്ല അതൊരു തെറ്റായ സ്വഭാവമാണ് അതിന്റെ പേരില് എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എഫേർട്ട് എടുക്കണല്ലോ അതതിന്റെ ഭാഗമല്ലേ എടുക്കാൻ കഴിയുന്ന എടുക്കാൻ കഴിയുന്ന ആളുകൾ ഈ പണിക്ക് നിന്നാ മതി അതിന്റെ അർത്ഥം അവരെ മാനിപ്പുലേറ്റ് ചെയ്യാന്നല്ല അവർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാന്നല്ല അതൊന്നും അതിന്റെ ഭാഗമായിട്ട് വരുന്നില്ല ഓരോ ഇൻഡിവിജ്വലും ആണ് അവര് അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അത് നമ്മളെ വകവ വെച്ചു കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും ബാധ്യതയുണ്ട് അല്ലാതെ തങ്ങളുടെ കുട്ടിയാണ് ഞാൻ കുറെ കഷ്ടപ്പെട്ട് വളർത്തിയത് അതുകൊണ്ട് എനിക്ക് അവനെ ടോർച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി വീട്ടിൽ പോയിട്ട് പറഞ്ഞോളൂ പറഞ്ഞു േ ഇത് വീട്ടിൽ അറിയാത്ത കാര്യമല്ലല്ലോ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ജീവിക്കുന്ന മുസ്ലിം വീടുകളിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിം വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ് ഇത് ചെയ്യപ്പെടണം ഞാനൊന്ന് അതല്ലേ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് അരി ബുസൈന്റെ അമ്മേനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വന്നിട്ട് എന്താ പറയാ ഇതെന്താണെന്ന് വേദനിപ്പിക്കാതെ അല്ല എന്നാലും വേദനിപ്പിക്കാതെ വേദന എടുപ്പിക്കാതെ

മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷെ ഈ വീട്ടിലുള്ള ബാക്കി ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അതൊന്നല്ല ഇതൊക്കെ നമ്മൾ അവിടെ ജീവിക്കുന്ന ആളല്ലേ ഞാൻ എനിക്ക് അവിടുത്തെ കാര്യം അറിഞ്ഞോട്ടെ നിങ്ങൾ കാണോ എന്റെ വീട്ടിലൊക്കെ അവസ്ഥ അറിയാം അതറിയില്ലേ അതുകൊണ്ടല്ലേ അതിനനുസരിച്ചുള്ള കാര്യല്ലേ അതാണ് ഞാൻ പറഞ്ഞേ നിങ്ങളുടെ അയൽപക്കത്തുള്ള മുസ്ലിം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത് ചോദിക്കേ അതെങ്കിലും നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ഈ വിഷയം അറിയില്ലല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ മതം പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതൊന്നും ഫേസ് ചെയ്യില്ല ഇവിടെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം മുസ്ലിം വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ ഓരോ മുസ്ലിം വീടും ഓരോ തീവ്രവാദ സംഘമാണ് ആ തീവ്രവാദത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അത് നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾ കാണുന്ന തലത്തിലല്ല മതം ഇവിടെ ആവുന്നത് ഓക്കെ ഇവിടെ ഒരു ആള് സൂയിസൈഡ് ബോംബിങ് ആവാൻ ഒരു ഹിന്ദുവിനാവില്ല എന്നാൽ മുസ്ലിമിനാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഇതൊക്കെ തന്നെയാണ് കാരണം അപ്പൊ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ കുറച്ച് വിഷമവും കുറച്ച് പുളിയും എരിവൊക്കെ കാണും അത് നിങ്ങൾ തൽക്കാലം കണ്ടില്ല എന്നടിക്കഴിയില്ല നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാത്തോണ്ടാണ് ഓക്കേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം കിട്ടാൻ എനിക്കല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് മുസ്ലിം കുടുംബങ്ങളെ അറിയുള്ളൂ നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല ആ അതറിയണം അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടാവും അപ്പൊ അതിന് ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അത്രേ അത്രേയുള്ളൂ എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ ഉമ്മാടെ നമ്പർ തരാം നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ആ തീരുമാനം ഒന്ന് മാറ്റി കാണിക്കും എന്നാ പിന്നെ പരിപാടി ചെയ്യാൻ പറ്റാത്ത കൊളപ്പായില്ലാത്ത നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്ത് ഉമ്മാനെ ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ പിൻവലിക്കാം ും നിങ്ങള് അതാ പറയുന്നേ ഒരു അതാ പറയുന്നത് ഒരു സാധാരണ ഒരു ഒരു മനുഷ്യനും മനുഷ്യനും നമ്മളൊരു ഇന്ട്രാക്ഷനില് ഡീൽ ചെയ്യാൻ പറ്റണ്ടോട് മതം കയറി കളിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഉമ്മാക്ക് മകനോടുള്ള സ്നേഹം ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളെ പോലും മതം ഇതേപോലെ ബാധിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം ആ സമയത്ത് മാതാവിനോടുള്ള സ്നേഹം വാപ്പാനോടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നും എഴുതുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അത് വെച്ചിട്ട് നമുക്ക് ഈ സംഗതികളെ അനുവദിക്കാൻ കഴിയില്ല അങ്ങനെ അനുവദിച്ചിട്ടാണ് ഇത്ര ഇതൊക്കെ ഇവിടെ നടന്നത് ഞാന് വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് പറയൂ ഞാൻ ഉമ്മടെ നമ്പർ അങ്ങ് തരാം നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ട് ഒന്ന് ബോധ്യപ്പെടുത്തി എനിക്ക് സ്വത്ത് എഴുതി വാങ്ങിച്ചു തന്നാൽ ഞാൻ ആ വീഡിയോ അവിടെ ഡിലീറ്റ് ചെയ്യാം സമ്മതമാണ് അല്ല എനിക്ക് പറ്റില്ല ഉമാനറിയില്ല വീഡിയോ കണ്ടിട്ട് വിളിക്കാണെന്ന് പറഞ്ഞാൽ അതെ നിങ്ങളത് പറഞ്ഞാൽ മതി നിങ്ങൾ ഉമാനെ വിളിക്ക എന്നിട്ട് പറയാ ടീച്ചറാണ് അപ്പൊ വിളിക്കുക എന്നിട്ട് ടീച്ചർ ഒരു ടീച്ചറൊക്കെയല്ലേ ഇത് എങ്ങനെയൊക്കെ പറയാമോ ഇതൊക്കെ ശരിയാണോ ഇന്ത്യയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് മതമാണോ മുന്നിൽ വെക്കേണ്ടത് നിങ്ങൾ മകനോടുള്ള സ്നേഹം ഇപ്പൊ എന്നെ ഉപദേശിച്ച പോലെ തിരിച്ചു ചോദിക്ക നിങ്ങൾ ഒരു മകനോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്നില്ലെങ്കി പെറ്റ് നൊന്ദ നൊന്ത് പറ്റ മകനല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ മതമല്ലേ നമുക്ക് രണ്ട് മതം മാറ്റി വെക്കല്ലേ വേണ്ട സ്നേഹമല്ലേ വലുത് എന്നൊക്കെ നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് ബോധ്യപ്പെടുത്തി കാണിക്കൂ നിങ്ങക്ക് സാധിക്കുമോ എനിക്കാ സാധിക്കില്ലേ അപ്പൊ പിന്നെ എന്തിനാ വെറുതെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഈ വേറെ വഴിയില്ല ഓക്കെ ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഞാന് നിങ്ങള് കടപ്പുറത്ത് വന്നില്ലേ നമ്മുടെ ബീച്ചില് അന്ന് സമയത്ത് ആ ഞാനിവിടെ കോഴിക്കോട് കൊണ്ടാണ് എനിക്ക് ഞങ്ങളുടെ ബീച്ചിൽ പറഞ്ഞത് ഞാന് അപ്പോ അവിടെ വന്നപ്പോള് നിങ്ങള് ഒരു ഒരു പെൺകുട്ടി ചോദിച്ച പെൺകുട്ടിയല്ല ഒരു ആണാണെന്ന് തോന്നുന്നുണ്ട് ആണുങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ചോദിച്ചത് ഇങ്ങനെ കർമ്മയില് നിങ്ങക്ക് എന്താ ഇതുണ്ടോന്ന് വെച്ചപ്പോ ഇങ്ങള് പറഞ്ഞു സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നമ്മള് എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾക്ക് നമ്മൾ തീർച്ചയായിട്ടും മാന്യമായിട്ട് അങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ കാര്യത്തിലാണ് അത് അത് വിഷയത്തിലല്ലേ പറഞ്ഞില്ലേടെ നെയ്മാലിച്ച് നോക്കുന്ന എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കൂ എന്താ എന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചു വരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിങ്ങള് അന്ന് പറഞ്ഞ് എന്താ അങ്ങനെയാണ് ഞാനതാ പറഞ്ഞത് എന്ന് വെച്ചാ നിങ്ങള് പഠിപ്പുള്ള ആള് വിവരമുള്ള ആള് ഉമ്മാനെക്കാട്ടിലും വിവരമുള്ള ആള് അപ്പൊ ഉമ്മാടെ വിവരക്കേട് അങ്ങനെ പറഞ്ഞാൽ പോലും അല്ലാന്നേ അങ്ങനല്ല ഉമ്മാനെക്കാട്ടിലും നിങ്ങൾക്ക് എനിക്ക് വിവരക്കാരണ്ടാവും കാരണം എനിക്ക് പക്ഷേ എല്ലാ അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ഉമ്മാടടുത്തൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അവർക്ക് നമ്മളെക്കാൾ വിവരം ഉണ്ട് ധാരണയില് നടക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മള് ഒരാളെയും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെയും പോയി ഉപദേശിച്ച് നേരേക്കുന്നതല്ല നമ്മളുടെ രീതി ഇത് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ് അതിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയാക്കണം എന്നാലേ അത് വരുവള്ളൂ അതിന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യൊന്നുമില്ല ഷമിച്ചിട്ടല്ലേ എനിക്കത് എനിക്ക് ഇപ്പൊ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണ്ടെന്ന് എനിക്കറിയാം അപ്പൊ പെട്ടെന്ന് എന്താ പറയാ നമ്മളെന്തെങ്കിലും ഒരു എന്താ നമ്മടെ അമ്മ അല്ലേ ഇത് നിങ്ങൾ പഠിച്ചാളല്ലേ ഇപ്പൊ നിങ്ങള് നാട്ടാറുമുമ്പിലിട്ട് അമ്മേനെ ഇട്ട് കൊത്തി വലിക്കേണ്ടായിരുന്നു എനിക്ക് തോന്നിയതാണ് ഉമ്മാനല്ല കൊത്തി വലിക്കുന്നത് ഉമ്മ പറഞ്ഞ വിഷയത്തില് അതിന്റെ അത് കണ്ടിട്ടില്ല അതെന്താ നിങ്ങൾ അതെ ബോധമുള്ള മനുഷ്യന്മാരാണ് കൂടുതൽ അതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റ് വരുന്നത് ഉമ്മ ചെയ്തത് തെറ്റാണെന്ന് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവും എന്നാൽ അതിന്റെ അടിയിൽ ഉമ്മ ചെയ്തത് നന്നായി എന്ന് പറയുന്ന കമന്റും ഉണ്ട് അവിടെ ആരിഫിന് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി ആ ഉമ്മയ്ക്ക് ഇരിക്കട്ടെ കുതിരപ്പവൻ എന്ന് പറയുന്ന കമന്റുകൾ അതിന്റെ അടിയിൽ വരുന്നില്ല ആ തരത്തിലുള്ളത് അപ്പൊ അതെങ്ങനെയാണ് ആ കമന്റ് പറഞ്ഞ ആളുകളുടെ വീട്ടിൽ എന്തായിരിക്കും സംഭവിക്കാൻ നിങ്ങളൊന്നാലോചോ അവരുടെ ഒരാൾ ഇതേപോലെ ചെയ്താൽ അവരുടെ മാതാപിതാക്കൾ എന്തായിരിക്കും ചെയ്യുക?

ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പൊ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയ ആൾക്കാർ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ അമ്മേനെ ആയിട്ട് ആളുകൾ പറയാൻ പറ്റുന്നില്ല അങ്ങനെയല്ലേ വിഷയമായിട്ട് മാറിയത് ചർച്ചയായത് അല്ലാന്നേ അങ്ങനെ ഒരുപാട് കൊത്തി വലിക്കല്ലേ കൊത്തി വലിക്കുന്നതിൽ വിഷമം പറയും കൊത്തി വലിക്കാനുള്ള സാഹചര്യം എന്തിനാ നിങ്ങളെ ആക്ഷൻസിനെയും കൂടി കുറ്റപ്പെടുത്താൻ ശ്രമിക്കൂ അതല്ല വേണ്ടത് കോൺസിക്വൻസിനെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാവൂ ഉമ്മ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കില്ലായിരുന്നോ ഉമ്മ ചെയ്തോണ്ടല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് വിചാരിക്കുന്നത് ഉമ്മ ഉമ്മ ഒറ്റക്ക് തന്നെയാണ് വിചാരിക്കുന്നത് എന്റെ വീട്ടിലെ സാഹചര്യം എനിക്കറിയാലോ ഉമ്മാക്കും അറിയാം അതാണ് ഈ വിഷയം ഉമ്മ ഒരു ജിഹാദിയാണ് അതാണ് ഉമ്മയുടെ പ്രശ്നം ആ ജിഹാദിത്തരം നമുക്ക് പുറത്ത് തുറന്ന് കാണിക്കണം ഇത് ഓരോ വീടുകളിലും നടക്കുന്ന കാര്യമാണ് സി മനുഷ്യന്മാര് വയസ്സാവുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നത് അതിന് എന്ത് ചെയ്യും അത് വയസ്സായി എന്നുള്ളത് കൊണ്ട് തെണ്ടിത്തരം കാണിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണോ അങ്ങനെ അങ്ങനെയാണോ വയസ്സായ ഒരാൾ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് പറയൂ ആ വയസ്സനല്ലേ അതുകൊണ്ട് നമുക്ക് വെറുതെ വിടാന്ന് നിങ്ങൾ പറയൂ ജിഹാദിത്തരം എന്താ കുറഞ്ഞ സാധനാണോ ജിഹാദിത്തരം കുറഞ്ഞ സാധനാണോ വയസ്സായ ആളുകൾക്ക് ജിഹാദി ചെയ്താൽ കുഴപ്പമില്ലേ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല നിങ്ങൾ നിങ്ങൾ അറിയാത്ത ഡീൽ ചെയ്യാതിരിക്കുക പഠിക്കുക ശരി ശരി ആ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dhinga Akbar Dhinga Akbar Dhinga Akbar Dhinga Akbar an la ilaha illa dingah. أشهد أن لا إله free thinking hey <laughs> ala scientific temper. hey ala scientific Akbar tingkah Akbar la